ഹലോ ഫ്രണ്ട്സ്, ആദർശം നയനയും ആണെങ്കിൽ കാറിൽ നയനയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റോഡിലോട് പോകുന്ന സമയം അത്രയും കാറിലിരുന്ന് ടൊമാൻചറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയും ആദർശും. നയനയാണെങ്കിൽ ഇങ്ങനെ ആദർശിനെ തന്നെ നോക്കി, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി, ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന ആദർശാണെങ്കിൽ മനസ്സിൽ പറയാണ്, ഇവളെന്താ എന്നെ ഇങ്ങനെ തന്നെ നോക്കുന്നതെന്ന്. എന്നിട്ട് ആദ്യം ചോദിക്കും, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേന്ന്. അപ്പോൾ അവൾ പറയും, അല്ല, ഇന്ന് നിങ്ങളുടെ വീട്ടിലെ പെർഫോമൻസിലൊക്കെ എന്തോ ഒരു കള്ളത്തരമുള്ളതുപോലെ, പതിവായി ഉള്ളതുപോലെ ആയിരുന്നില്ലല്ലോ. നിങ്ങളിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അതാ ഞാൻ ചിന്തിച്ചതെന്ന് നയന പറയും. അപ്പോൾ ആദർശ് പറയും, ഞാനും നല്ലവനൊക്കെ തന്നെയാണ്. നയന പറയും, ആ വിശ്വസിക്കാനേ വയ്യ എന്ന് പറയും. അപ്പോഴേക്കും ആദ്യം വിശ്വസിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവനൊരു കള്ളച്ചിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെയും നയന ആദ്യം തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ എന്നിട്ട് അവൾ പറയാണ്, ആ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ കൊമ്പ് മുളച്ച ആളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോഴേക്കും ആദർശാണെങ്കിൽ ആർക്കടി കൊമ്പ് മുളച്ചത് എന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയനയാണെങ്കിൽ നേരെ നോക്കിയിരുന്നിട്ട് പറയാണ്, ആ ആർക്കോ കൊമ്പ് മുളച്ചു, എനിക്കങ്ങനെ അറിയാം ആർക്കാണെന്ന്. കൊമ്പ് മുളച്ചവർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ കൊമ്പ് മുളച്ചത് ആർക്കാണെന്ന് എന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ആദ്യം പറയും, എനിക്ക് മനസ്സിലായി, നീ എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. അപ്പോഴേക്കും നയനയാണെങ്കിൽ ആദർശിനോട് പറയാണ്, അല്ല, നിങ്ങളുടെ അമ്മയെ പോലും എതിർത്ത് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായിട്ടും എന്തോ ഒന്നുണ്ട് എന്ന് നയന പറയാണ്. അപ്പോഴേക്കും ആദർശാണെങ്കിൽ നയനെ ഒരു കള്ളനോട്ടം നോക്കുകയാണ്. നീയോട് നോക്കിക്കേ, എനിക്ക് പാര വെച്ച് എന്നെ അപമാനിച്ചതൊക്കെ നീയാ. കൂടാതെ നീയൊരു നല്ല നടിയുമാ. പാവമല്ലേ, അച്ഛനെയും അമ്മയും കാണാതെ വിഷമിച്ചിരിക്കുമല്ലേ. കൂട്ടിക്കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ സംശയിക്കുവാണോ എന്ന് ദേഷ്യത്തിൽ ആദി നയനയോട് പറയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നയനാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാതെ നയന പറയാണ്, നിർത്തുമെന്ന് പറയും. അപ്പോഴേക്കും ആദ്യമാണെങ്കിൽ പെട്ടെന്ന് വണ്ടിയും നിർത്തും. അപ്പോഴേക്കും നയന ആദ്യോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സംസാരം നിർത്താൻ ഞാൻ പറഞ്ഞേ, അല്ലാതെ വണ്ടി നിർത്താനല്ല. അപ്പോഴേക്കും ആദർശ പറയാണ്, അയ്യാ, അതിന് ഞാൻ നീ പറഞ്ഞിട്ടല്ലേ വണ്ടി നിർത്തിയത്, നോക്കങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആദർശാണെങ്കിൽ ട്രാഫിക്കിലെ റെഡ് സിഗ്നൽ കാണിച്ചിട്ട് പറയാണ്. അപ്പോഴേക്കും നയന എന്ന് ചമ്മുവാണ്. അപ്പോഴേക്കും ഒരു പൂക്കാരി അങ്ങോട്ടേക്ക് വന്നിട്ട് പൂ വാങ്ങിക്കാൻ, മുല്ലപ്പൂ കൊണ്ടുവന്നിട്ട് പൂ വാങ്ങിക്കാൻ പറയാണ്. അപ്പോഴേക്കും ആദർശ പറയും, ഹലോ, ഇവിടെ പൂവൊന്നും വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കാന്നൊക്കെ പറയും. അപ്പോഴേക്കും അവർ പറയാണ്, അതിന് നിങ്ങളോട് ആരാ പറഞ്ഞേ പൂ വയ്ക്കാൻ, നിങ്ങളുടെ ഭാര്യയ്ക്ക് വാങ്ങി കൊടുക്കാൻ ഞാൻ പറഞ്ഞേന്ന് പറയും. എന്നിട്ട് അവർ പറയാണ്, പുതിയതായിട്ട് കല്യാണം കഴിച്ച യുവമുദുഞ്ഞുങ്ങളെ പോലെ ഉണ്ടല്ലോ, പൂവൊക്കെ വാങ്ങിക്കൊടുക്കുന്നൊക്കെ പറയാണ്. അങ്ങനെ അപ്പോഴാണെങ്കിൽ ആദ്യം പറയും, ഇവിടെ പൂവൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ ഓടിച്ചു വിടാണ്. അപ്പോഴേക്കും അവരാണെങ്കിൽ, അയ്യേ, ഇതെന്തൊരാളാ, ഭാര്യയ്ക്ക് പൂ പോലും വാങ്ങിക്കൊടുക്കാത്ത ഒരാളോന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെയാണെങ്കിൽ കുറച്ച് ഈത്ത പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ ഒന്ന് ചമ്മിയിട്ട് അവരെ തിരികെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പൂവും എടുത്തോന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആ പൂവെല്ലാം വാങ്ങിക്കുകയാണ്. എന്നിട്ട് ആദർശാണെങ്കിൽ മുല്ലപ്പൂ ആണെങ്കിൽ ഇങ്ങനെ മടക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ ഒത്തിരി സന്തോഷമാകും ഇത് കാണുമ്പോൾ. അപ്പോൾ നയന പറയാണ്, ആ എനിക്കും ഈ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതും ആദ്യമായിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് എനിക്ക് പൂ വാങ്ങിത്തരുമ്പോൾ അത് ഒത്തിരി സ്പെഷ്യലാണെന്നൊക്കെ നയന ആദ്യോട് പറയാണ്. ആദ്യമാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് നയനെ നോക്കി ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് ആ പൂവ് ഇങ്ങനെ മടക്കി അവളുടെ തലയിൽ ചൂടാനെന്ന രീതിയിൽ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നയനയാണെങ്കിൽ അതിന് തയ്യാറായിരിക്കുകയാണ് പൂവ് ചൂടാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് ആദ്യമാണെങ്കിൽ ആ പൂവ് കാറിൻ്റെ കണ്ണടിയിൽ തൂക്കിയിടും. നയനയ്ക്കാണെങ്കിൽ ഇത് കാണുന്നത് ഒത്തിരി ദേഷ്യമാകും. അവളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് പോലെയൊക്കെ പിണങ്ങിയിരിക്കും. എന്നിട്ട് അവൾ പറയും, എന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് അഗ്നിസാക്ഷിയായിട്ട് സത്യം ചെയ്തതൊക്കെ മറന്നോ എന്നൊക്കെ പറയും. അപ്പോഴേക്കും ആദർശ പറയാണ്, ആ അങ്ങനെ കൊടുക്കുന്ന വാക്കെല്ലാം നിറവേറ്റാൻ കാരണമാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ റെഡ് സിഗ്നൽ മാറിയിട്ട് കാർ എടുത്തിട്ട് അവർ നേരെ പോവുകയാണ്. അങ്ങനെ ഒരു വളവ് തിരിയുമ്പോഴേക്കും ഒരു ഗട്ടറിൽ ചെന്ന് കഴിഞ്ഞിട്ട് കാർ ആകെ ഒന്നും ഉലയും. അപ്പോഴേക്കും ഈ ആദർശ് കണ്ണാടിയിൽ തൂക്കിയിട്ടിട്ടുള്ള ആ ഒരു മുല്ലപ്പൂല്ലേ, ആ ഒരു മുല്ലപ്പൂ കേട്ട് നയനയുടെ കൈകളിലേക്ക് തന്നെ വന്ന് വീഴും. അപ്പോഴേക്കും നയന പറയാണ്, ആ നിങ്ങൾ എനിക്ക് തരില്ല എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പൂല്ലേ, അതാ ദൈവമായിട്ട് തന്നെ എൻ്റെ കൈകളിൽ തന്നെ എത്തിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിൽ ആ പൂവെടുത്ത് സന്തോഷത്തോടെ അവളുടെ തലയിൽ ചൂടുകയാണ്. നയനയുടെയും ആദർശിൻ്റെയും ഇനിയുള്ള എപ്പിസോഡ്സിലെ റൊമാൻറ്റിക് സീൻസിൻ്റെ സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.